ഈ ഓണത്തിന് ഒരുപാട് സിനിമകൾ റിലീസ് ആവുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയാണ് അജ്ജയൻ്റെ രണ്ടാം മോഷ്ടം നമ്മൾ ആ സിനിമ കണ്ടിരിക്കുകയാണ് ആ സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങളിൽ പങ്കുവെക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടോമിനോ തോമസ് ട്രിപ്പിൾ റോളിൽ വരുന്ന ഒരു കഥപാത്രം മൂന്ന് കാലഘട്ടങ്ങളിലായിട്ട് മൂന്ന് വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ വരുന്ന ഒരു ക്യാരക്ടറാണ് ടോമിനോയ്ക്ക് ഈ സിനിമയിൽ ഉണ്ട് അപ്പം അതിൽ കുഞ്ഞിക്കേളു മണിയൻ അതുപോലെ അജ്ജൻ ഇതിൽ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയാലും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മണിയൻ ഒരു പക്ഷേ കൂടുതൽ ആളുകൾ സംസാരിക്കും മണിയൻ എന്ന ക്യാരക്ടറാണ് ഇതിലും മൂന്നുപേരിലും എനിക്കും അധികം വളരെ ഒരു ഗംഭീരമായി തോന്നിയത് മണിയൻ എന്ന ക്യാരക്ടറാണ് അപ്പം ഇതിലെ നായികമാരായിട്ടൊക്കെ സുരഭിയുണ്ട് കൃതി ഷെട്ടിയുണ്ട് ഐശ്വര്യ രാജേഷ് ഉണ്ട് അതൊരു സിനിമയുടെ സംവിധായകൻ ജിതിന് ലാൽ അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ദി ദിനു ദിബു നൈന തോമസ് അങ്ങനെയാണെന്ന് തോന്നുന്നു പേര് ഞാൻ ശ്രദ്ധിച്ചില്ല സിനിമാറ്റോഗ്രാഫർ ജോമോ ആൻഡ് ടി ജോൺ എഡിറ്റിംഗ് എല്ലാം ചെയ്തിരിക്കുന്ന ഷമീർ മുഹമ്മദ് വളരെ വിക്രാന്ത്രോണ എന്ന സിനിമ ഞാൻ പണ്ട് കണ്ടപ്പോഴത്തേക്കിനും അത് ത്രീ ഡി ആയിരുന്നു ആ സിനിമ കണ്ടതിനുശേഷം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ മലയാളത്തിലും ഇതുപോലെ ത്രീ ഡിയിൽ ഒരു അഡ്വെഞ്ചറൊക്കെ ഫുൾഫിൽ ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമ എന്ന് റിലീസാവും ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്നത് അജയൻ്റെ രണ്ടാം മോഷണം എ ആർ എം അപ്പം എ ആർ എംബില് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എൻഗേജിങ് ആയിട്ടുള്ളൊരു ഒരു ഒരു കഥയാണ് ഇപ്പം നമ്മളൊരു ചെറിയൊരു നാട്ടിന് പുറത്ത് നടക്കുന്ന വലിയ പത്ത് അറുപത് അതിൽ കൂടുതൽ വർഷങ്ങളായിട്ട് വലിയ പുരോഗതിയോ അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു നാട്ടിൽ അവിടെ നടക്കുന്നൊരു കുറച്ച് ഫാൻറ്റസി അല്ലെങ്കിൽ അഡ്വെഞ്ചർ ആയിട്ടുള്ളൊരു സംഭവം വികാസങ്ങളാണ് ഈ സിനിമയിൽ കാണിച്ചു പോകുന്നത് അതിന് ഇതില് ടൊവിനെ കൂടെ ബേസിലുണ്ട് കേട്ടോ ബേസിലുണ്ട് ബിജിക്കുട്ടൻ ചെറിയ റോൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് ജഗദീഷ് അപ്പം ആ നാട്ടിലെ ഓരോ കുറച്ച് കഴിയുമ്പോൾ നമ്മളും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുക നമ്മളും ആ നാട്ടിലെ ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഈ ത്രീ ഡിയിൽ കാണുമ്പോഴത്തേക്കിനും ഫൈറ്റും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ത്രീ ഡിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണല്ലോ അപ്പോൾ നമ്മൾ അതിൽ വെള്ളം തെറിക്കുന്ന സീൻസ് ആണെങ്കിലും തീ തീ വരുന്നതും അതുപോലെ ബുള്ളറ്റ് ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് വരുന്ന ആ സാധനമൊക്കെ നമ്മൾ സ്ഥിരം അതൊക്കെയാണ് ത്രീ ഡിയിൽ നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഉള്ളത് പറയാനുള്ളതെങ്കിലും പക്ഷെ അത് നമ്മൾ വീണ്ടും എക്സ്പീരിയൻസ് പ്രത്യേക ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു രസം അതുപോലെ ഈ ഓണത്തിന് എ ആർ എം ബോക്സ് ഓഫീസിൽ കുറച്ച് ചലനം സൃഷ്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം പ്രത്യേകിച്ച് വേറെ നെഗറ്റീവോ കാര്യം നെഗറ്റീവായിട്ട് എനിക്കൊന്നും പടത്തിനെക്കുറിച്ച് പറയാനില്ല തീർച്ചയായിട്ടും ഇതൊരു ഫാമിലിയൊക്കെ ആയിട്ട് ഓണത്തിന് എല്ലാവർക്കും പോയി കണ്ട് ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടന്ന ഒരു സ്റ്റഫ് തന്നെയാണ് ജിതിൽലാൽ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക അതിൻ്റെ ത്രീ ഡി ഇതെല്ലാം നമ്മൾ തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് നമ്മൾ പിന്നീട് ഒ ടി ടിയിൽ വന്ന് ഫോണിൽ കണ്ടിട്ട് ഫോണിൽ കണ്ടിട്ട് അതിൻ്റെ ഒരു ആ വൈബ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഒരു ഗംഭീര ഫാൻറ്റസി ഒരു അഡ്വഞ്ചർ സാധനം നമ്മുടെ മലയാളത്തിനും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന പറയും ബായ്